നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ആറാം തീയതി ഞായറാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപതാം തീയതി ഞായറാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ വിശാഖനക്ഷത്രം ശുഭനക്ഷത്രമാണ് ഇപ്പോൾ ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ് നക്ഷത്രദേവനാണ് സൂര്യൻ സൂര്യൻ്റെ ദിവസം വിശാഖൻ നക്ഷത്രം ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന് ശുഭ ദിനം തന്നെയാണ് ഇപ്പം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസം തന്നെയാണ് ഇന്ന് അപ്പോൾ നമുക്ക് ഞായറാഴ്ച ഒന്ന് അവധി ദിവസമാണ് വീട്ടിലൊക്കെ നിൽക്കുന്ന ദിവസം നല്ല ദിവസം വരിക എന്ന് പറഞ്ഞാൽ നല്ലതാണ് കാരണം ജോലിക്കൊക്കെ പോകുന്ന ദിവസം മോശമായി വന്നാൽ പോലും വീട്ടിൽ നിൽക്കുന്ന ദിവസം നല്ലതായിരിക്കണം എങ്കിലേ വീട്ടിൽ നല്ല സന്തോഷപ്രദമായി ഭാര്യയും മക്കളും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ കൂടുതൽ ഇടപെടുന്ന ദിവസമാണ് അവധി ദിവസം ആ ദിവസം നല്ല ദിവസം അല്ലെങ്കിൽ നമുക്ക് പല ഗുണത്തിലേറെ മാനസിക നമുക്ക് ജോലിയുടെ ഭാരം ഇറക്കി വെക്കേണ്ട ദിവസമായ അന്ന് ഭാരം കൂട്ടി പോകേണ്ടി വരും അപ്പോൾ ഇന്ന് നല്ല ദിവസമാണ് അപ്പോൾ സന്തോഷപ്രദമായ അവസം തന്നെയാണ് എങ്കിലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കന്നിമാസത്തിലെ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ് ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു ആദിത്യനില് അലയാത്തവരായി ആരുമില്ല കുറച്ച് അലച്ചിലുണ്ടാവും അപ്പോൾ അത് നമുക്ക് കത്തിച്ചെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കുറച്ച് അലച്ചിലും ടെൻഷനും ഒക്കെ കൂടുതലായിട്ട് തരുന്ന ഒരവസ്ഥാ വിശേഷമാണ് സൂര്യൻ്റെ ദിവസം ബർത്ത്ഡേ വന്നാൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം സൂര്യനെ ഭജിച്ചു പോകണം ഈ ഒരു വർഷക്കാലവും നിങ്ങൾ നമസ്കാരം ചെയ്യണം രാവിലെ എണീറ്റ് എല്ലാ ദിവസവും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം അതൊന്നും വരാതിരിക്കാൻ മറ്റൊന്ന് സൂര്യൻ്റെ ദേവൻ എന്ന് പറഞ്ഞ മഹാദേവനാണ് ശിവക്ഷേത്രത്തിൽ പോവുകയും ഭഗവാന് ഈ ഒരു വർഷക്കാലവും നിങ്ങളെ പക്ക പിറന്നാള് തോറും എല്ലാ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അന്ന് ജലധാരയും മൃത്യുഞ്ജയ ഹോമവും ഒക്കെ ചെയ്ത് പോവുകയും ചെയ്യുമ്പോൾ ഈ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതെ പോകും അപ്പോൾ നമുക്ക് ഐശ്വര്യപ്രദമായി തീരും ഏറ്റവും കൂടുതൽ പ്രശസ്തിയും ഉയർച്ചയും തരുന്നവനാണ് സൂര്യൻ അവനൊപ്പം ടെൻഷനും അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ അത് കുറയ്ക്കാനാണ് ഈ പരിഹാരം ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസം അത് ദിവസമാണ് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കിയോളൂ രാഹു എല്ലാവർക്കും അറിയാം വൈകുന്നേരമാണ് നാല് മുപ്പത് തൊട്ട് ആറ് മണിവരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹു സമയം ഇന്ന് വരുന്നത് നാല് മണി നാൽപ്പത് മിനിറ്റ് തൊട്ടേ രാഹു കാലം തുടങ്ങും നാലര തൊട്ട് എന്ന് കളണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നാല് നാൽപ്പത് തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ ആറ് മണി ഒമ്പത് മിനിറ്റ് വരെ ഉള്ളൂ രാവുകാല സമയം അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോവുകയൊക്കെ ചെയ്യുന്നത് വൈകുന്നേരം വല്ല മീറ്റിങ്ങിനും അതുപോലെ ഫങ്ഷന് പോണതും മറ്റ് അവിടെ പോകണതുമൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലായതുകൊണ്ട് ഒന്നുകിൽ രാവു കാലത്തിന് മുമ്പോ രാഹു ശേഷമോ പോവുക അതുപോലെ ഇന്ന് ഒരു കാര്യത്തിനും കൊള്ളാത്ത സമയമാണ് യമഖണ്ഠകാല സമയവും ഗുളികകാല സമയവും അതിൽ ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി പതിനൊന്ന് മിനിറ്റ് തൊട്ട് നാല് മണി നാൽപ്പത് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് തൊട്ട് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയും അതുവരെ ഇന്നും അഭിജിത് ഉണ്ട് അഭിജിത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട് ഇന്നത്തെ ദിവസവും അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മുപ്പത്താറ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്തിൻ്റെ സമയമാണ് അപ്പോൾ ഇന്നത്തെ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ ശരിക്കും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം ഇപ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ താമര പൂവിൻ്റെ കളറിലുള്ളതോ അല്ലെങ്കിൽ ശരിക്ക് ഗോൾഡൻ കളറിലുള്ളതോ ചുടികലിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോണത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം